ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ദി ജ്യൂസ് വേൾഡ് ഓഫ് ഹാപ്പിനെസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നത് കുട്ടികൾ ചില സമയത്ത് ഒരു ബ്രസ്റ്റ് ആയിരിക്കും ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. ഇങ്ങനെ പ്രിഫർ ചെയ്യുന്നതിനുള്ള കാരണം എന്തൊക്കെയാണ്, അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്ന വിഷയത്തെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. എനിക്ക് കുറച്ച് ദിവസം മുമ്പ് ഒരു മെയിൽ വന്നായിരുന്നു. ആ അമ്മ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കുട്ടി പറയുന്നത് കുഞ്ഞ് ഒരു ബ്രസ്റ്റിന് മാത്രമേ പാല് കുടിക്കുന്നുള്ളൂ, അപ്പുറത്തെ സൈഡ് കൊടുക്കുമ്പോൾ കുഞ്ഞ് റിഫ്യൂസ് ചെയ്യുകയാണ്, കുഞ്ഞ് കുടിക്കുന്നില്ല അപ്പുറത്തെ സൈഡിലോട്ടും പാല്. അപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷൻ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് ആ കുട്ടി എനിക്കൊരു മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സ്ട്രൈക്ക് ചെയ്തപ്പോഴാണ് ഞാൻ അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചത്. അപ്പോൾ നമുക്ക് അതിനുള്ള റീസൺസ് എന്തൊക്കെയാണ്, അത് നമുക്ക് എങ്ങനെ മാറ്റിക്കൊണ്ടുവരാം എന്ന വിഷയത്തിലോട്ട് കടക്കാം. ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത്, നമ്മൾ ചിലപ്പോൾ കുഞ്ഞിനെ കണ്ടിന്യൂസ് ആയിട്ട് ഫീഡ് ചെയ്യുന്നത് ഒരു ബ്രസ്റ്റ് ഒരു സൈഡ് ബ്രസ്റ്റോ കൊണ്ടായിരിക്കും. മേ ബി അങ്ങനെയുള്ള സമയങ്ങളിൽ പെട്ടെന്ന് അതർ സൈഡ് കുഞ്ഞിന് നമ്മൾ കൊടുക്കും, ഫീഡ് ചെയ്യാൻ നോക്കുമ്പോഴേക്കും കുഞ്ഞ് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ കുഞ്ഞ് ആ സൈഡ് റിഫ്യൂസ് ചെയ്ത് കളയും. മേ ബി ആ ഒരു അപ്പുറത്തെ സൈഡിലുള്ള ബ്രസ്റ്റിൽ കൂടുതൽ ബ്രസ്റ്റ് മിൽക്ക് ഉള്ളത് കൊണ്ടോ അല്ലെങ്കിൽ ബ്രസ്റ്റ് മിൽക്ക് കുറവായതുകൊണ്ടോ ആയിരിക്കാം. മേ ബി കുഞ്ഞ് കൂടുതലായിട്ട് ബ്രസ്റ്റ് മിൽക്ക് അതിനകത്ത് കാണുമ്പോഴേക്കും, അല്ലെങ്കിൽ കുഞ്ഞ് ഒരു സൈഡ് കണ്ടിന്യൂസ് ആയിട്ട് കുടിച്ച് ഒരു ഫ്ലോയിൽ കുഞ്ഞിന് പറ്റുന്ന രീതിക്ക് ബ്രസ്റ്റ് മിൽക്ക് ആയി ഒരു ഫ്ലോയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അപ്പുറത്തെ സൈഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾ ആ സൈഡ് റിഫ്യൂസ് ചെയ്യും. അടുത്ത റീസൺ എന്ന് പറയുന്നത് ബ്രസ്റ്റിലുള്ള ഡിഫറൻസ് ആണ്. രണ്ട് ബ്രസ്റ്റ് ഉണ്ടെങ്കിൽ തന്നെയും രണ്ട് ഒന്ന് ഒന്നിനെ അപേക്ഷിച്ച് ഡിഫറൻ്റ് ആണ്. സൈസിലുള്ള ഡിഫറൻസ് ഉണ്ടാകും, അതുപോലെ നിപ്പിളിലുള്ള ഡിഫറൻസ് ഉണ്ടാകും. കുഞ്ഞ് കൂടുതലായിട്ട് സക്ക് ചെയ്യുമ്പോൾ മേ ബി ആ നിപ്പിൾസിൽ വരുന്ന ക്രാക്ക് അങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടിട്ട് നിപ്പിൾ ഡിഫറൻസ് വരുമ്പോൾ കുഞ്ഞ് ഒരു സൈഡ് ബ്രസ്റ്റ് റിഫ്യൂസ് ചെയ്ത് കളയും. അടുത്തൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഫ്ലോ ഡിഫറൻസ് ആണ്. ഫ്ലോ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ മേ ബി ബ്രസ്റ്റ് മിൽക്കിൻ്റെ ഫ്ലോ ഒരു സൈഡിലുള്ള ബ്രസ്റ്റിൽ കൂടുതലായിരിക്കും, ഒരു സൈഡിലുള്ള ബ്രസ്റ്റിൽ കുറവായിരിക്കും. മേ ബി കുഞ്ഞിന് റിലാക്സ്ഡ് ആയിട്ടുള്ള ഫ്ലോ വേണ്ട സമയമായിരിക്കും ചിലപ്പോൾ കുഞ്ഞ് അപ്പുറത്തെ സൈഡ് റിഫ്യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ കുട്ടിക്ക് കൂടുതൽ ഫ്ലോ വേണ്ടുന്ന സമയത്ത് ആ ബ്രസ്റ്റിൽ വേണ്ടുന്ന തരത്തിലുള്ള മിൽക്ക് ഇല്ലാതെ വരുമ്പോഴായിരിക്കും കുഞ്ഞ് അപ്പുറത്തെ സൈഡ് റിഫ്യൂസ് ചെയ്യുന്നത്. അത് കുട്ടിയുടെ ആ സമയത്തൊരു മൈൻഡ് സെറ്റ് അനുസരിച്ച് കൂടുതൽ ബ്രസ്റ്റ് മിൽക്ക് കുടിക്കണം, അല്ല ഹംഗ്രി ആയിട്ട് വരുന്ന സമയത്ത് കുഞ്ഞിന് കൂടുതൽ ബ്രസ്റ്റ് മിൽക്ക് വേണമല്ലോ, അതല്ലെങ്കിൽ ഉറങ്ങുന്നൊക്കെ ഒരു ടൈമാണെങ്കിൽ റിലാക്സ്ഡ് ആയിട്ട് സക്ക് ചെയ്ത് കുഞ്ഞിന് ഉറങ്ങാമല്ലോ, അങ്ങനെ ഒരു പ്രിഫറൻസ് അനുസരിച്ചിട്ട് ബ്രസ്റ്റ് പ്രിഫറൻസ് കുഞ്ഞുങ്ങളിൽ മാറും. അതുപോലെ തന്നെ വേറിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുഞ്ഞ് ചിലപ്പോൾ ഒരു സൈഡിൽ കൂടുതൽ കംഫർട്ടബിൾ ആയിരിക്കും. ആ സൈഡ് ചരിഞ്ഞ് കിടന്ന് ബ്രസ്റ്റ് മിൽക്ക് കുടിക്കാനായിട്ട് കുഞ്ഞ് കംഫർട്ടബിൾ ആയിരിക്കും. അപ്പോൾ പെട്ടെന്ന് ആ ഒരു കംഫർട്ടബിൾ സോണിൽ നിന്ന് കുഞ്ഞിനെ മാറ്റി അപ്പുറത്തെ സൈഡിലോട്ട് ബ്രസ്റ്റ് മിൽക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുമ്പോൾ കുഞ്ഞത് കുടിക്കാനായിട്ടുള്ള മടി കാണിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ വിയർപ്പ് മണം ഒക്കെ വന്നു കഴിഞ്ഞാൽ മിക്കവാറും അപ്പുറത്തെ സൈഡിലുണ്ടാകുന്ന ആ ഷോൾഡറിലുണ്ടാകുന്ന സ്മെല്ല്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടിട്ട് കുഞ്ഞ് ബ്രസ്റ്റ് മിൽക്ക് അപ്പുറത്തെ സൈഡിലുള്ള റിഫ്യൂസ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഇത് എങ്ങനെ ഓവർകം ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, കുഞ്ഞ് ഒരു ബ്രസ്റ്റ് സൈഡ് റിഫ്യൂസ് ചെയ്ത് കഴിഞ്ഞുമ്പോൾ ഒബ്വിയസ്ലി ആ സൈഡിൽ എന്തായാലും ബ്രസ്റ്റ് മിൽക്ക് പ്രൊഡക്ഷൻ ഉണ്ടാകും. പക്ഷേ ആ സൈഡിൽ കുഞ്ഞ് സക്ക് ചെയ്യാത്തതുകൊണ്ട് ബ്രസ്റ്റ് മിൽക്ക് അങ്ങനെ തന്നെ നിൽക്കും. അപ്പോൾ നിങ്ങൾ മാക്സിമം ഒരു ബ്രസ്റ്റ് പമ്പ് ഉപയോഗിച്ച് ആ ബ്രസ്റ്റ് മിൽക്ക് എടുത്തതിന് ശേഷം കുഞ്ഞിനെ ഫീഡിംഗ് ബോട്ടിലാക്കി ഫീഡ് ചെയ്ത് കൊടുക്കുക. ആ ബ്രസ്റ്റ് മിൽക്ക് എപ്പോഴും അത് ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യുക. കൂടുതലായിട്ട് ബ്രസ്റ്റ് മിൽക്ക് വന്ന് തിങ്ങി നിന്ന് കഴിഞ്ഞാൽ, ഇൻ കേസ് കുഞ്ഞിന് അപ്പുറത്തെ സൈഡ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ കുട്ടിക്ക് പെട്ടെന്ന് ആ ഒരു ഫ്ലോ വരുമ്പോൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ എപ്പോഴും നോർമലായിട്ടുള്ള രീതിയിൽ ബ്രസ്റ്റ് മിൽക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കുക. കൂടുതലായിട്ട് വന്നു കഴിഞ്ഞിപ്പോൾ കുട്ടി ബ്രസ്റ്റ് മിൽക്ക് ബോട്ടിൽ ഫീഡ് ചെയ്യുന്നില്ലെങ്കിൽ ജസ്റ്റ് പിഴിഞ്ഞിട്ട് നിങ്ങളത് കളയുക. കുഞ്ഞിനെ എപ്പോഴും കംഫർട്ടബിൾ ആയിട്ട് സക്ക് ചെയ്തെടുക്കാൻ പാകത്തിനുള്ള ബ്രസ്റ്റ് മിൽക്ക് വെക്കുക. എന്ന് വെച്ച് കൂടുതലായിട്ട് കളയാനല്ല കേട്ടോ, ഒരു നമുക്ക് തന്നെ ഒരു ഫീൽ ചെയ്യുമല്ലോ, ഒരു കട്ടിപ്പോ അല്ലെങ്കിൽ ഒരു കല്ലപ്പോലെ നമുക്ക് ഫീൽ ചെയ്യുമല്ലോ. കുഞ്ഞിനെ പെട്ടെന്ന്, കുഞ്ഞു വാവയാണെങ്കിൽ, അതായത് ഒരു 6 വയസ്സിൽ താഴെയുള്ളൊരു വാവയാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ബ്രസ്റ്റ് മിൽക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കുഞ്ഞിനെ സക്ക് ചെയ്യാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് വരും. അപ്പോൾ നിങ്ങൾ എപ്പോഴും ബ്രസ്റ്റ് മിൽക്ക് ഒരു ബാലൻസ് ആയിട്ടുള്ള ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക.
നെക്സ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കുഞ്ഞ് വേറൊരു സൈഡ് പൂർണ്ണമായിട്ട് റെഫ്യൂസ് ചെയ്ത് കളയുകയാണ്, ഡേ ടൈമിൽ കൊടുത്തിട്ടൊന്നും കുഞ്ഞ് കുടിക്കുന്നില്ല എങ്കിൽ, കുഞ്ഞ് ഉറക്കത്തിലോട്ട് പോകുന്ന സമയത്ത് പയ്യെ ഒരു എന്താ പറയുക, ഉറങ്ങിത്തുടങ്ങുന്ന സമയമല്ല, പയ്യെ കുഞ്ഞ് പാതി ഉറക്കത്തിലായി വരുന്ന ഒരു സമയത്ത് അതർ സൈഡ് റെസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുഞ്ഞ് സൈഡ് മാറിയതറിയാതെ, ബിക്കോസ് പാതി മയക്കത്തിലാവുമ്പോഴേക്കും കുഞ്ഞ് ആ സൈഡ് സക്കിയത് ഉറങ്ങിക്കോളും. അങ്ങനെ ആ ഒരു ഡിഫറൻസ് നമുക്ക്, അല്ലെങ്കിൽ ആ ഒരു ബ്രസ്റ്റ് റിഫ്യൂസ് ചെയ്യുന്നത് നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അടുത്തൊരു മെത്തേഡ് എന്ന് പറയുന്നത് നിങ്ങൾ വേറെ പൊസിഷൻ ട്രൈ ചെയ്യുക. വേറെ പൊസിഷൻ ട്രൈ ചെയ്യാൻ പറയുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, മിക്കവാറും കുട്ടികൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ നിൽക്കുമ്പോൾ ആ പൊസിഷൻ മാറിക്കഴിഞ്ഞാൽ കുഞ്ഞ് ചിലപ്പോൾ ബ്രസ്റ്റ് മിൽക്ക് ഒരു സൈഡിൽ റിഫ്യൂസ് ചെയ്യും. അങ്ങനെയുള്ള സിറ്റുവേഷൻ ഓവർകം ചെയ്യാനായിട്ട് നിങ്ങൾ വേറെ വേറെ പൊസിഷൻസ് നോക്കുക. ഞാൻ ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് പൊസിഷൻസ് എന്നുള്ളതിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തോളാം കേട്ടോ. അങ്ങനെ ഡിഫറെൻറ്റ് പൊസിഷൻസ് നിങ്ങൾ നോക്കുക. അതുപോലെ തന്നെ മാക്സിമം കുഞ്ഞങ്ങനെ കുടിക്കാതെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ കുട്ടിയെ ഫോഴ്സ് ചെയ്യാതിരിക്കുക. അത് കുടിക്കുക കുടിക്കുന്നു പറഞ്ഞ് കുഞ്ഞിനെ ഫോഴ്സ് ചെയ്യാതിരിക്കുക. ബിക്കോസ് കുഞ്ഞു വാവയല്ല, അതിന് നമ്മൾ ഫോഴ്സ് ചെയ്ത് ആ സൈഡ് തന്നെ കൊടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ കുഞ്ഞിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ മാറുക. അതുപോലെ തന്നെ ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുന്ന സമയത്ത് ഓരോ തവണ ബ്രസ്റ്റ് ഫീഡ് ചെയ്ത് കഴിയുമ്പോഴും ആ ഭാഗം ക്ലീൻ ചെയ്ത് വെക്കുക. വാം വാട്ടർ ഉപയോഗിച്ച് പയ്യെ ഇങ്ങനെ ക്ലീൻ ചെയ്യുക. സോപ്പ് അധികം ഇട്ടിട്ട് നമ്മൾ ക്ലീൻ ചെയ്യരുത്, ബിക്കോസ് റഫായി പോയി കഴിഞ്ഞാൽ കുഞ്ഞ് സക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും, അവിടെ ക്രാക്സ് വരും. അപ്പോൾ ആ ഒരു ഭാഗം, ഒരു ഹൈജീൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിപ്പിള് കറക്റ്റായിട്ടുള്ള പൊസിഷനിലാണ്, കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ടോ, ഉള്ളിലോട്ട് വലിഞ്ഞാണോ നിൽക്കുന്നത്, കുഞ്ഞിന് സക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കുക. അങ്ങനെ നിങ്ങൾ ഈ ഓരോ കാര്യങ്ങൾ പടിപടിയായിട്ട് ശ്രദ്ധിച്ചു വരുമ്പോഴേക്കും ബ്രസ്റ്റ് പ്രിഫറൻസ് കുഞ്ഞിൽ മാറും കേട്ടോ. അപ്പോൾ ഇത്രയും ഉള്ളൂ ബ്രസ്റ്റ് പ്രിഫറൻസ് എങ്ങനെ മാറ്റിയെടുക്കാം എന്ന വിഷയത്തെ പറ്റിയിട്ടുള്ള വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി കാണും എന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും മറ്റും ഷെയർ ചെയ്യുക. ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയി കാണാം. ബൈ.